ഒരു വാക്കുവാവാം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ കാപ്പി ശരിയായിട്ട് സുന്ദരമായ വീടല്ലേ, അവിടെ കുട്ടി പ്രൈസ് ചെറുതായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 മാസമാണ് ഒരു സീസൺ, അത് അങ്ങോട്ട് യൂസ്ഡ് ആയി മാറും. അങ്ങോട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ടൗൺസും പരിപാടികളൊക്കെ ചോദിക്കുന്നുണ്ടായി. വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങാതെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത്. വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. നമുക്ക് രാവിലെ തന്നെ ഒരു വാക്കിങ്ങിന് പോവാം. അതിനൊപ്പം തന്നെ ഞാൻ ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ കാലാവസ്ഥയിൽ നമുക്ക് തുടങ്ങാം. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് നാല് സീസൺസാണുള്ളത്. എന്നാൽ ഇപ്പോൾ ഇവിടെ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ 1st തൊട്ട് ഒഫീഷ്യലി വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം മുഴുവൻ മഞ്ഞ് മൂടി നിൽക്കുകയാണ് എല്ലായിടത്തും. ചില ദിവസങ്ങളിൽ നമ്മൾ സണ്ണ് കാണാത്ത രീതിയിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന ചില ദിവസങ്ങളുണ്ടാവാം ഈ വിൻ്റർ സീസണിൽ. വിൻ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്പ്രിങ്ങിലേക്കാണ് വരുന്നത്. സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായൊരു സീസണാണ്. അതായത് മുഴുവൻ പൂക്കൾ നിറഞ്ഞ് ഭയങ്കര രസമായിട്ടുള്ള പൂക്കളുകൾ നിറയുന്ന ഒരു സമയമാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്യുലിപ്പ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ ആ സമയത്ത് കാണാം. പിന്നെ വലിയ മരങ്ങൾ, അതായത് ഈ നിൽക്കുന്ന ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്ലവർ ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് ചെറി ബ്ലോസംസ്. അതൊക്കെ ഭയങ്കര സുന്ദരമായ ഫ്ലവേഴ്സാണ്. ഞാൻ കഴിഞ്ഞ ഇയർ ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ വർഷവും ഞാൻ അത് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറാണ്. സമ്മർ സീസൺ, സമ്മർ സീസണിൽ സമ്മറിന് കേൾക്കുമ്പം ഭയങ്കര ചൂടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചൂട് വരും, ഒരു 30 ഡിഗ്രി 30-32 മാക്സിമം പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടം സീസൺ വരുന്നു. അത് കഴിഞ്ഞ് നേരെ ഓട്ടം സീസണും ഭയങ്കര സുന്ദരമായ സീസണാണ്. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇലയൊക്കെ പൊഴിഞ്ഞ് വരുന്ന സീസൺ. ഞാൻ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന കാണിച്ചിരുന്നുണ്ട്. ആ മരങ്ങളിലൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്ററിലേക്ക് കയറുകയാണ്. ഇപ്പോഴും ബ്രൗൺ നല്ല കളറ് മാറി വരുന്ന ഇലകളൊക്കെ കാണാം നിങ്ങൾക്ക്. കുറേ മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന കാണാം. ഭയങ്കര രസമായിട്ടുള്ള ഫ്ലവേഴ്സ് വരും ഇവിടെയൊക്കെ. ഇത് എൻ്റെ വീടിനടുത്തുള്ള സ്ട്രീറ്റാണ് കേട്ടോ. ഞാൻ അതിലേ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് പലരും ഈ വീഡിയോ ഇങ്ങനെ ഈ സ്ട്രീറ്റും പരിപാടിയൊക്കെ നല്ല പരിചയമുള്ളവരായിരിക്കാം. അപ്പോൾ ഈ വഴി നേരെ പോയി ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പുഴയിലേക്കാണ് ഇറങ്ങുന്നത്. സണ്ണ് അതൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ല ഒരു എനിക്ക് ഒരു 3 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ തണുപ്പ് കേട്ടോ. ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു. സമ്മർ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 32 ഒക്കെയാണ് പോവുക. പിന്നെ ഏറ്റവും നല്ല കാലാവസ്ഥ എനിക്ക് തോന്നുന്നത് ഓട്ടം. ഓട്ടത്തിൽ ചൂട് നല്ലോണം കുറയും, തണുപ്പ് ഭയങ്കരമായിട്ട് വരില്ല. അതുപോലെ തന്നെ സ്പ്രിങ്ങിലും കാലാവസ്ഥ ഏറ്റവും സുഖമായ കാലാവസ്ഥ. അതായത് നമ്മളെപ്പോഴും ഒരു ACയിലിരിക്കുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും ആ സമയങ്ങളിൽ. വിൻ്ററിലേക്ക് വരുമ്പോൾ ചില ദിവസങ്ങളിൽ ഫ്രോസ്റ്റ് വരെ വരാറുണ്ട്. തണുപ്പ് നല്ലോണം ഉണ്ടാവും. നമ്മൾ ആദ്യമൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലോണം തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ നമുക്കത് അങ്ങോട്ട് യൂസ്ഡ് ആയി മാറും. അങ്ങോട്ട് തണുപ്പ് രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഐസ് കാണാനുള്ളൊരു മാർഗ്ഗം തന്നെ ഫ്രീസർ തുറക്കണം. ഫ്രീസറിനുള്ളിൽ കട്ട പിടിച്ചിരിക്കുന്ന ഐസ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇപ്പം നോർത്ത് ഐലൻഡാണ്, ഇപ്പം ഓക്ലാൻഡാണ്. ഓക്ലാൻഡിന് മുകളിലോട്ടാണ് നിങ്ങൾ നോർത്ത് എൻഡിലേക്കാണ് താമസങ്ങളും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്ര തണുപ്പ് വരില്ല. തണുപ്പ് കൂടുതലും വരുന്നത് ഒരു മിഡിൽ കഴിഞ്ഞിട്ട് ഹാമിൽട്ടൺ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി തണുപ്പ് തോന്നാം നിങ്ങൾക്ക്. പക്ഷേ സൗത്ത് ഐലൻഡാണെങ്കിൽ ഗംഭീര തണുപ്പായിരിക്കും കേട്ടോ. നോർത്ത് ഐലൻഡും സൗത്ത് ഐലൻഡും കമ്പയർ ചെയ്യുമ്പോൾ നോർത്ത് ഐലൻഡ് ഇച്ചിരി വാമായിരിക്കാം. സൗത്ത് ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ തണുപ്പ് കൂടും. നേരത്തെ സൗത്ത് ഐലൻഡിൻ്റെ ചില ഭാഗങ്ങളിൽ സ്നോഫോളും പരിപാടികളും ഒക്കെ തന്നെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്നോമോമീറ്റർസ് ഒക്കെ ഉള്ളത് സൗത്ത് ഐലൻഡിലാണ്. പിന്നെ അതുപോലെ തന്നെ പലരും ഇവിടുത്തെ അഫോർഡബിൾ ആയിട്ടുള്ള ടൗൺസും പരിപാടികളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ശരിക്ക് സ്റ്റഡി ചെയ്തിട്ടില്ല. എന്നാലും ഞാനൊരു ഇതായിട്ട് പറയാം. എന്താ വെച്ചാൽ ഇപ്പം നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡ്, നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും ആണ്. സൗത്ത് ഐലൻഡിലെ പല ടൗണുകളിലും റെൻറ്റും പരിപാടിയൊക്കെ വളരെ കുറവാണ്. വലിയ ടൗണായ ക്രൈസ്റ്റ് ചർച്ചിലും അല്ലെ, ഈ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈസ്റ്റ് ചർച്ചിനേക്കാളൊക്കെ വളരെ ചെറിയ ടൗണാണ്. പക്ഷേ ഹാമിൽട്ടണിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെൻറ്റാണ്. ക്രൈസ്റ്റ് ചർച്ചിലൊന്നും ആ റെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ ടൗണുകൾ നോക്കാതിരിക്കുകയാണ് നല്ലത്, അഫോർഡബിൾ ആവാൻ അതാണ് ബെസ്റ്റ്. ഓക്ലാൻഡ് ഭയങ്കര എക്സ്പെൻസീവാണ്, ഹാമിൽട്ടൺ എക്സ്പെൻസീവാണ്. ഈ ടൗണുകളൊക്കെ വിട്ട് വെല്ലിങ്ടൺ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൗണുകളൊന്നും നോക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ സൗത്ത് ഐലൻഡ് നോക്കാം. സൗത്ത് ഐലൻഡിൻ്റെ ഒരു പ്രശ്നമെന്ന് ഞാൻ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, തണുപ്പിച്ചിരി കൂടുതലായിരിക്കാം. അങ്ങനെ ഞാൻ
ഈ വഴിയുടെ എൻ്റെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴയിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ ഭയങ്കര രസമുള്ള ഒത്തിരി വീടുകളുണ്ട് കേട്ടോ അവിടെ. അവിടെ ഈ നമുക്കിപ്പം കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് മൂടി നിൽക്കുകയാണ്. അവിടെ ഒരു വീട്ടിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ, രണ്ട് ഹെലികോപ്റ്ററാണ് ആ വീട്ടിലുള്ളത്. ഇടയ്ക്ക് അവിടെ നിന്ന് പൊങ്ങിപ്പോകുന്ന കാണാം. സണ്ണ് വന്നു തുടങ്ങി. ആ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടക്കാം. പിന്നെ സീസണിൻ്റെ തന്നെ സീസൺ 3 മാസമാണ് ഒരു സീസൺ, അതായത് June 1 തൊട്ട് ഒരു സീസൺ വന്നു. അതിങ്ങനെ 3 മാസം പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത 3 മാസം പോകുന്നത് ഞാൻ പറഞ്ഞു സ്പ്രിങ്ങാണ് വരിക. അത് 3 മാസം പോകുന്നു. ആ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സമ്മറിലേക്ക് കയറുന്നു. അത് 3 മാസം. അത് കഴിഞ്ഞ് ഓട്ടം 3 മാസം. അങ്ങനെ 12 മാസം ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ നമുക്ക് ശരിക്കും ഡിഫറൻ്റ് ആ ഫീൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് തോന്നുന്നത് റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന ഒരു സമയമുണ്ട് അല്ലേ. അതിന് നമുക്ക് ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഒരു മരം കണ്ടോ, ഓട്ടത്തിൻ്റെ കഴിയാൻ നിൽക്കുന്ന മരങ്ങളാണ്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. ഇപ്പം ഈ സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസം ഒഫീഷ്യലി ആയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ മരങ്ങൾ സ്റ്റില്ലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് നല്ലോണം പൂക്കളുണ്ടാവുമല്ലോ അല്ലേ നാട്ടിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ സ്പ്രിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് തന്നെയാണ് ഇവിടെയും നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എനിക്ക് വേണേൽ ആ മാസം തന്നെയാണ് ഇവിടെയും ആ സ്പ്രിങ്ങിൻ്റെ സീസണാണ് ഇവിടെയും. പിന്നെ എന്താണ്, അപ്പോൾ ഇങ്ങനെ മഞ്ഞ് മൂടിയ കാലാവസ്ഥയും ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ന്യൂസിലാൻഡ്. എവിടെ ഫോട്ടോ എടുത്താലും ആ ക്യാമറയിൽ വരുന്നത് പതിയെന്നു വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്സും പരിപാടികളായിരിക്കും. നമ്മളങ്ങനെ ആ വഴി ഇങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മൾ വൈക്കാട്ടൂർ റിവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും വൈക്കാട്ടൂർ റിവർ വരുന്നുണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞു ഈ വൈക്കാട്ടൂർ റിവർ വിട്ടുള്ള കളിയില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഇത് പറഞ്ഞത് വീണ്ടും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതാ വൈക്കാട്ടൂർ റിവർ. നിറഞ്ഞ് കവിഞ്ഞൊഴിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞ് മൂടിയൊക്കുന്ന ഒരു ദിവസം നമുക്ക് ബോട്ടിന് പോകാൻ പറ്റുമെങ്കിൽ ബോട്ടിന് പോകാം. ബോട്ടിൽ 3-4 ദിവസമായിട്ട് ഗംഭീര മഴയായിരുന്നു. സമ്മറിലും ഒരുവിധം നല്ലോണം വെള്ളം ഇവിടെ ഉണ്ടാവും കേട്ടോ. നല്ല സുന്ദരമായൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീടുണ്ട്. ഇതിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറെയാണ്. ഇങ്ങനെ എൻ്റിലേക്ക് എത്തിയപ്പോൾ ഒരു സീറ്റിങ്ങും പരിപാടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ സ്ട്രീം വന്ന് പുഴയിലേക്ക് ചാടുന്നുണ്ട്. നമുക്ക് ആ ശബ്ദം കേൾക്കാം. ഭയങ്കര ഫീലാണ് കേട്ടോ. മഞ്ഞ് മൂടി നിൽക്കുന്ന ഏർലി മോർണിംഗ്, അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സുന്ദരമായൊരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വാട്ടർഫോൾസ്. ഈ കാണുന്നത് മനസ്സിലായല്ലോ അല്ലേ. ഇത് ന്യൂസിലാൻഡിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാലോ. ന്യൂസിലാൻഡിൻ്റെ സിമ്പിൾ ഇതാ, ഈ കണ്ടോ, ന്യൂസ് ഫേൺ. എൻ്റെ കയ്യിൽ ഞാൻ ഫേൺ അടിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗിലുള്ള സാധനമാണ് ന്യൂസിലാൻഡ് ഫേണാണിത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മളിത് കയ്യിൽ എന്താണ് ഇത് പറിച്ച് കയ്യിലടിക്കുന്ന ഒരു സ്റ്റാച്ചു അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ. ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണിത്. ന്യൂസിലാൻഡിൻ്റെ സിമ്പിളാണ്. ഇനി നമുക്ക് തിരിച്ചു നടക്കാം. സുന്ദരമായ വീടല്ലേ അവിടെയുള്ളത്. ഓ, അവരുടെ ആ എല്ലാ റൂംസിൻ്റെയും വിൻഡോസ് ഇങ്ങോട്ടാണ് പുഴയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ കട്ടണം അങ്ങ് മാറ്റി വെക്കുമ്പം എന്തൊരു പോസിറ്റീവ് വൈബായിരിക്കും അല്ലേ കിട്ടുന്നത്. തിരിച്ചു നടക്കാം. അതിനപ്പുറം ഒരു വീടുണ്ട്. ഈ വീടുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ് അല്ലേ. ഇത് ഭയങ്കര സൈസിൽ ചെയ്തിരിക്കുന്ന വീടാണ്. സീ വ്യൂ, മൗണ്ടൻ വ്യൂ, സ്നോ വ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയായിരിക്കും എല്ലായിടത്തും തന്നെ. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർട്ടി പ്രൈസ് ചെറുതായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടി പ്രൈസ് ഭയങ്കരമായിട്ട് കയറി. വിചാരിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പ്രോപ്പർട്ടി പ്രൈസ് പോയിരുന്നു. അതായത് എന്താ പറയുക വെച്ചാൽ ഏതാണ്ട് ഒരു 2.5 കോടിയൊക്കെ ഒരു 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഒരു 10 കോടിയിലേക്കൊക്കെ കയറുന്ന ഒരു അവസ്ഥയായിപ്പോയി. വല്ലാതെ കയറിയിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പ്രോപ്പർട്ടി ഇടിയും. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു സൈക്കിളുണ്ട്, ഒരു 7-8 വർഷത്തെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതിൻ്റെ ഒരു 7-8 വർഷത്തിലേക്ക് എത്തിയിരുന്നു. അപ്പിൻ്റെ ഒരു 8 വർഷത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് ഈ ഇത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാതെ കൂടുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് പ്രോപ്പർട്ടി പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികൾ നോക്കി. പല പരിപാടികൾ നോക്കിയിട്ട് നടന്നില്ല. എന്നാൽ എനിവേ ആ സൈക്കിൾ പീരീഡ് എത്തിയപ്പോൾ
തനിയെ കുറേയല്ല, വേറെ ഒത്തിരി ഇതിന് കാരണങ്ങളുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടി പ്രൈസ് എന്തായാലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടിയെന്ന് നല്ലതാണ്, ഇടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞ് തകർന്നു പോകുന്നല്ല കേട്ടോ, ന്യൂസിലാൻഡ് ഇടിഞ്ഞ് തകർന്നു പോകുന്നല്ല. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇല്ലാത്ത പ്രൈസ് കയറിയത് ഒന്ന് കുറയും, ഒന്ന് കുറഞ്ഞ് അവിടെ കിടക്കും ഒരു 8 വർഷം അവിടെ കിടന്നിട്ട് വീണ്ടും ഇവൻ ഡബിളിലേക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ന്യൂസിലാൻഡിലെ പ്രോപ്പർട്ടി പ്രൈസ് 10 വർഷം കൂടുമ്പോൾ ഡബിൾ ആവുന്ന ഒരു പ്രത്യേകത കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ടയർഡായി തുടങ്ങിയിട്ടോ. അങ്ങനെ തിരിച്ച് മുകളിലെത്തി, തിരിച്ചെത്തിയപ്പോഴേക്ക് ശരിക്കും എന്താണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ശരിക്കും മാറിയ പോലെയുണ്ട്. മഞ്ഞൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങ് ദൂരമൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഫോഗ് കാണാവുന്നതാണ്. ഈ ഡ്രൈവേ ഭയങ്കര രസമായിട്ടുണ്ട് അല്ലേ, മുഴുവൻ മരങ്ങളൊക്കെ വെച്ച് കൊടുത്ത്. അതുപോലെ തന്നെ ഈ ഡ്രൈവേയിൽ കാണുന്നതും ഫുൾ കാണുന്ന ആ മരങ്ങൾ എന്താണ് ചെറി ബ്ലോസം എന്ന് പറയുന്നതാണ്, അത് മുഴുവൻ ഫ്ലവർ ചെയ്യും കേട്ടോ, ഭയങ്കര രസമാണ്. ഇവിടെയുള്ള എല്ലാ ലെറ്റർ ബോക്സുകളും തന്നെ ഇങ്ങനെയുള്ള ലെറ്റർ ബോക്സുകളായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരുന്ന പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ് വരുന്ന ഒരു വാനിലാണ് പുള്ളി വരിക. പുള്ളി വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ലെറ്റർ ബോക്സിലേക്ക് ഇടാൻ പാകത്തിന് ആ ഹൈറ്റിൽ അത്രയും ബിഗായിട്ടാണ് ലെറ്റർ ബോക്സ് മുഴുവൻ ചെയ്യുക. ഞാൻ എൻ്റെ ലെറ്റർ ബോക്സ് എത്തുമ്പോൾ ഞാൻ തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ടൗണിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഒരു മെയിൻ ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഒരു നെയ്ബറുടെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് കാണാവുന്നൊരു വീടും സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഡ്രൈവേ ആണ്. ഈ ഡ്രൈവേയിൽ ഒരു 4-5 വീടുകളുണ്ട്. ഇതാണ് ഞാൻ കാണിക്കുക, ലെറ്റർ ബോക്സ് കാണിക്കാമെന്ന് പറഞ്ഞേ. ഇത് കണ്ടില്ലേ, ലെറ്റർ ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം മറ്റേ ആൾ വണ്ടിയിൽ തന്നെ വരുമ്പോൾ, പോസ്റ്റ്മാനിലുണ്ട് വണ്ടിയിൽ തന്നെ വരുമ്പോൾ, പുള്ളി വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങാതെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ലെറ്റർ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ലെറ്റർ പുള്ളി അയക്കാൻ, ഇപ്പം ടൗണിൽ നിന്ന് കുറച്ച് മാറിയാൽ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ലെറ്റർ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ലെറ്റർ ഉള്ളിലിടുക. ലെറ്റർ ഇട്ടിട്ട് ഇതിനകത്തൊരു ഇത് കണ്ടോ, ഈ ഫ്ലാഗ് പോലെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അറിയാം ഇതിനകത്തൊരു ലെറ്റർ നമുക്ക് കൊണ്ടുപോകാനുണ്ടെന്നറിയാം, അവന് ആ ലെറ്റർ എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്തോളൂ അവൻ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ലെറ്റർ ബോക്സ് മേടിക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനകത്തൊരു സംഭവം ഉണ്ട്, എന്തിനാണ് ആക്ച്വലി എന്നറിയില്ല. പിന്നെ ആൾക്കാർ പിന്നെ ഓരോരുത്തരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഓ ഇതാണല്ലേ ഈ സംഭവം എന്ന് പിന്നെയാണ് പിടികിട്ടിയത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആ പടവക്കിൽ കുറച്ച് ആടും കോഴികളും ഒക്കെ നിൽപ്പുണ്ട്. ആടിനെ നമുക്ക് കാണാമായിരിക്കും. കോഴിയൊക്കെ എവിടെയുണ്ട്. ഇവർ ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ മേടിക്കാം കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, ഈ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോക്ടറുടെ വീടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഗാർഡൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫയർ പ്ലേസൊക്കെ ഭയങ്കര രസമായിട്ട് ഔട്ട്ഡോർ ഫയർ പ്ലേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. ഞാൻ വീട് ഇപ്പം പലരും എന്നോട് വീട് കാണിക്കണം, വീട് ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, ഇപ്പം നിങ്ങളിങ്ങനെയൊക്കെ കാണുക. റിയൽ ഹോം ടൂർ, മൈ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇച്ചങ്ങനെ വീട്ടിലെത്തി, നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ, പറഞ്ഞു നമുക്കൊരു കാപ്പി കുടിക്കാം. എൻ്റെ കാപ്പി കുടിക്കൽ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇച്ചിരി തണുപ്പ് കാപ്പിയാണ് ഞാൻ എടുക്കുന്നത്, സിമ്പിളായിട്ട് കാപ്പിയാണ് ഞാൻ കാണിച്ചുതരാം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാലെടുക്കുന്നു, സിമ്പിൾ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഫി പൗഡർ, ഒരു കോഫി പൗഡർ കുറച്ചിട്ടു, ഓക്കെ, ഷുഗർ കുറച്ചിടുന്നു, ദെൻ സിമ്പിൾ സിമ്പിൾ കാപ്പി, അടിപൊളി കാപ്പി കേട്ടത്. നിങ്ങൾക്ക് പരീക്ഷിക്കാം. രണ്ടും കൂടി ഇട്ട് വെറുതെ മിക്സ് ചെയ്യുന്നു, വെള്ളമില്ല, തിളപ്പിക്കുന്നുമില്ല, ഒന്നുമില്ല. ദെൻ ഞാൻ നേരെ ഇത് മൈക്രോവേവിലങ്ങ് വെക്കും. മൈക്രോവേവിൽ വെച്ച് ഒരു 1.5 മിനിറ്റ് അങ്ങ് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മുടെ കാപ്പി ശരിയായിട്ടുണ്ട്, നല്ല കാപ്പിയാണ് കേട്ടോ, നല്ല രസമുള്ള കാപ്പിയാണ്. ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ നോക്കിക്കോട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് എല്ലാം കൂടെ തിളപ്പിച്ച് അത് കഴിഞ്ഞ് പാലൊഴിച്ച് അതൊക്കെ ഇച്ചിരി പാടുള്ള പരിപാടിയല്ലേ. നല്ല സ്ട്രോങ് ചായ കുടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കുടിക്കുകയാണ് ബെസ്റ്റ്. ഇത് നമുക്ക് കാപ്പി ഇങ്ങനെ ഉണ്ടായി കുടിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവിയൽ പോലെയുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഫോഗും പരിപാടിയെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വാക്കും ആവാം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അഫോർഡബിളായിട്ടുള്ള ഓരോ ടൗണിനെ പറ്റിയും പിന്നെ ഇവിടുത്തെ ഓരോ ലിവിങ് സ്റ്റൈലിനെ പറ്റിയൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സുന്ദരമായ കാഴ്ച നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. എൻ്റെ ഇഷ്ടപ്പെട്ട വീട്ടിൽ ഇഷ്ടപ്പെട്ടൊരു സീറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുക, ബേർഡ്സിൻ്റെ കരച്ചിലൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള ഓരോ വീഡിയോസും പരിപാടിയായിട്ടും നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ തരാമെന്ന് നോക്കാം. 100% എന്നെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ
അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെ ചോദ്യം ചെയ്യും, പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബൈ ബൈ പറയാണ്. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗായ്സ്.